നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകന്റെ സ്വഹാബത്തും അവരുമായി സംവാദം നടത്തിയിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്കത് കാണാം. അവിടെ വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകനോട് പറഞ്ഞു, വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലതി ഹി അഹ്സൻ ഇല്ലല്ലദീന ളലമു മിൻഹും വഖൂലു ആമന്നാ ബില്ലാഹ് ബില്ലദി ഉൻസില ഇലൈനാ വഉൻസില ഇലൈക്കും വഇലാഹുനാ വഇലാഹുക്കും വാഹിദ് വനഹ്നു ലഹു മുസ്ലിമൂൻ. എങ്ങനെയാണ് സംവാദം നടത്തേണ്ടതെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ വ്യക്തമായി അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വലാ തുജാദിലു അഹ്ലൽ കിതാബ്, ഒരിക്കലും നിങ്ങൾ വേദക്കാരുമായി സംവാദം നടത്തരുത്. എങ്ങനെയല്ലാതെ? ഇല്ലാ ബില്ലതിഹി അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിലല്ലാതെ. അവർ ഒരു പക്ഷേ നിങ്ങളോട് മര്യാദകേട് കാണിച്ചെന്ന് വരാം, ഒരു പക്ഷേ മറ്റു മാർഗങ്ങൾ അവർ സ്വീകരിച്ചെന്ന് വരാം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ നിലവാരം കാത്തു സൂക്ഷിക്കണം. ഏറ്റവും നല്ല രൂപത്തിലെ നിങ്ങൾ അവരുമായി വാദപ്രതിവാദം നടത്താൻ പാടുള്ളൂ. ഇല്ലല്ലദീന ളലമൂ മിൻഹും, എന്നാൽ അവരിൽ അക്രമാസക്തരാകുന്ന ചില ആളുകളുണ്ട്, അവരോട് നല്ല നിലയിൽ വാദപ്രതിവാദം നടത്തണം എന്ന് അല്ലാഹു പറയുന്നില്ല. അവർ അതിൽ നിന്ന് ഒഴിവാണ്. ഏറ്റവും നല്ല നിലയിൽ വാദപ്രതിവാദം നടത്തണമെന്ന് പറയുന്നവരിൽ നിന്ന് അക്രമാസക്തരായ അക്രമികളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല മാറ്റി നിർത്തുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വഖൂലു, നിങ്ങൾ പറയണം, ആമന്നാ ബില്ലദി ഉൻസില ഇലൈനാ വഉൻസില ഇലൈക്കും, ഞങ്ങളൊരിക്കലും ഞങ്ങൾക്ക് കിട്ടിയത് മാത്രം സ്വീകരിക്കുന്നവരാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. നേരെ മറിച്ച്, നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വഇലാഹുനാ വഇലാഹുക്കും വാഹിദ്, ഞങ്ങളുടെ ആരാധ്യനും നിങ്ങളുടെ ഈ ആരാധ്യനും അവൻ ഏകനാണ്, ഏകനായ റബ്ബാണ്, അല്ലാഹുവാണ് ഞങ്ങളുടെ ആരാധ്യൻ, അവൻ തന്നെയാണ് നിങ്ങളുടെയും ആരാധ്യൻ. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, അതിന്റെ ഐഡന്റിറ്റി ഞങ്ങൾക്കുണ്ടാകും. ആ ഇസ്ലാം അടിസ്ഥാനപരമായി സമർപ്പിക്കുന്ന ആദർശങ്ങൾ, ആ ആദർശങ്ങളെ അങ്ങനെ തന്നെ ഞങ്ങൾ സ്വീകരിക്കും. ആ ആദർശങ്ങളിൽ യാതൊരുവിധ വിട്ടുവീഴ്ചക്കും ഞങ്ങൾ തയ്യാറല്ല. ആ ആദർശങ്ങൾ ഞങ്ങൾ പറയാതിരിക്കുകയില്ല. ആ ആദർശങ്ങൾ ഞങ്ങൾ മാറ്റിവെക്കുകയില്ല. ആ ആദർശത്തിൽ ഞങ്ങൾ വെള്ളം ചേർക്കുകയില്ല. ആ ആദർശത്തെ ഞങ്ങൾ മയപ്പെടുത്തുകയില്ല. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ ഇസ്ലാം ഉൾക്കൊണ്ടവരാണ്, ഞങ്ങൾ ഈമാൻ ഉൾക്കൊണ്ടവരാണ്, ഞങ്ങൾ വിശ്വാസം ഉൾക്കൊണ്ടവരാണ്, ഞങ്ങൾ കിതാബിൽ വിശ്വസിക്കുന്നവരാണ്, ഞങ്ങൾ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് ഒരു അവിവേകം ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കരുത്, ഒരു ദുർവ്യാഖ്യാനം ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കരുത്, ഒരു അനീതി ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. നീതിയുടെ മാർഗത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുമായി ഞങ്ങൾ വാദപ്രതിവാദം നടത്താൻ ഒരുക്കമാണ് എന്ന് അവരോട് പറയുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി കൽപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ തൗഹീദിന്റെ വാഗ്ദാക്കൽ, തൗഹീദുമായി രംഗപ്രവേശനം ചെയ്തവർ, തൗഹീദ് പറയാൻ വന്നവർ, തൗഹീദ് പഠിപ്പിക്കാൻ വന്നവർ, ലോകത്ത് എക്കാലഘട്ടത്തിലും അവർ വാദപ്രതിവാദം നടത്തേണ്ടി വന്നിട്ടുണ്ട്. എത്രത്തോളം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ അദ്ദേഹം നടത്തിയ വാദപ്രതിവാദങ്ങളിൽ, പല വാദപ്രതിവാദങ്ങളിൽ ഏറ്റവും സുപ്രസിദ്ധമായ ഒരു വാദപ്രതിവാദം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 258-ാം സൂക്തത്തിലൂടെ പ്രഖ്യാപിക്കുകയാണ്. അലം തറ ഇലല്ലദി ഹാജ്ജ ഇബ്രാഹിമ ഫീ റബ്ബിഹി അൻ ആതാഹുല്ലാഹുൽ മുൽക്ക്, നീ കണ്ടില്ലേ, നീ കാണുന്നില്ലേ, നീ മനസ്സിലാക്കിയില്ലേ, ആരാണ്, ആരെ കുറിച്ചാണ്? ഇലല്ലദി ഹാജ്ജ ഇബ്രാഹിമ ഫീ റബ്ബിഹി അൻ ആതാഹുല്ലാഹുൽ മുൽക്ക്, അല്ലാഹു സുബ്ഹാനഹു വതആല അധികാരം കൊടുത്തപ്പോൾ ആ അധികാരത്തിന്റെ ഹുങ്ക് ഉപയോഗിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആ റബ്ബിന്റെ കാര്യത്തിൽ തർക്കിക്കാൻ വന്ന ഒരുത്തനെ നീ കണ്ടില്ലേ? ഇത് ഖാല ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ധിക്കാരിയായ സ്വേച്ഛാധിപതിയായ ആ ഭരണാധികാരി, ഞാനാണ് റബ്ബ് എന്ന് വാദിക്കുന്ന ആ ഭരണാധികാരി, ആ ഭരണാധികാരിയുടെ മുന്നിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, റബ്ബി അല്ലദീ യുഹീ വയുമീത്, എന്റെ റബ്ബ് അവൻ ജീവിപ്പിക്കുന്നവനാണ്, അവൻ മരിപ്പിക്കുന്നവനാണ്, ജീവിപ്പിക്കാനും മരിപ്പിക്കാനും കഴിയുന്നവനാണ് എന്റെ റബ്ബ്. ആ സമയത്ത് വെളുക്കെ ചിരിച്ചുകൊണ്ട് ആ സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയായ നമ്രൂദ് എണീറ്റുകൊണ്ട് പറഞ്ഞു, അന ഉഹീ വ ഉമീത്, നീ നിന്റെ റബ്ബിന്റെ യോഗ്യതയായി പറഞ്ഞത് നിന്റെ റബ്ബ് ജീവിപ്പിക്കുന്നവൻ എന്നതാണെങ്കിൽ, അവനാണ് മരിപ്പിക്കുന്നവൻ എന്നതാണെങ്കിൽ അതിന് വലിയ പ്രയാസമൊന്നുമില്ല. ആ നമ്രൂദ് മുസ്ലിയാർ മന്തിക്കുപയോഗിച്ചു, അവിടെ തർക്കശാസ്ത്രം ഉപയോഗിച്ചു. അവിടെ ആ നമ്രൂദ് പറഞ്ഞു, അന ഉഹീ വ ഉമീത്,
അത് അല്ലാഹുവിന്റെ കഴിവായി പ്രത്യേകം പറയാൻ ഒന്നുമില്ല. എനിക്കും ജീവിപ്പിക്കാൻ കഴിയും, എനിക്കും മരിപ്പിക്കാൻ കഴിയും എന്ന് പറഞ്ഞു. എന്നിട്ട് രണ്ടാളുകളെ തന്റെ ആ പ്രജകളിൽ നിന്ന് രണ്ടുപേരെ വിളിച്ചു വരുത്തി, ഒരുത്തനെ ഗളച്ഛേദം ചെയ്തു, മറ്റൊരാളോട് പറഞ്ഞു പോയിക്കോ. എന്നിട്ട് ഇബ്രാഹിം നബിയോട് ചൂണ്ടി പറഞ്ഞു, കണ്ടില്ലേ, ഒരുത്തനിതാ ഞാൻ മരിപ്പിച്ചിരിക്കുന്നു, വേറൊരുത്തനെ ഞാനിതാ ജീവിക്കാൻ വിട്ടിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സേച്ഛാധിപതിയായ ആ നംറൂദിന്റെ മുഖത്ത് നോക്കി സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, എങ്കിൽ ഓ നംറൂദ്, റബ്ബാണെന്ന് വാദിക്കുന്നവനെ, നിന്റെ ദാർഢ്യം അനുവദിക്കുമെങ്കിൽ, നിന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ, എന്റെ റബ്ബ്, എന്റെ രക്ഷിതാവ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എന്റെ നാഥൻ, അവൻ കിഴക്കു നിന്നാണ് സൂര്യനെ കൊണ്ട് വരുന്നത്. അതുകൊണ്ട് നീ റബ്ബാണെങ്കിൽ, നീ രക്ഷിതാവാണെങ്കിൽ, നീ അണ്ടകടാഹങ്ങളുടെ പരിപാലകനാണെങ്കിൽ, ആ സൂര്യനെ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവരാൻ നിനക്ക് സാധിക്കുമോ? ആ സൂര്യനെ നീ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവരുമോ എന്ന് ആ നംറൂദിന്റെ നെഞ്ചു തുളച്ച ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചോദ്യം കേട്ടപ്പോൾ അവിശ്വാസിയുടെ വായടയുകയാണ്, തൗഹീദിന്റെ മുന്നിൽ ആ മുശ്രിക്കിന്റെ വായടഞ്ഞു പോവുകയാണ്, ആ സേച്ഛാധിപതിയുടെ വായടഞ്ഞു പോവുകയാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, ഇത്തരത്തിൽ ശിർക്കിന് വേണ്ടി വാദിക്കുന്ന ഈ രൂപത്തിൽ അക്രമികളായ കുതർക്കികളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലാക്കുകയില്ല. പ്രവാചകന്മാർ വാദപ്രതിവാദം അവരുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടി വരികയാണ്, വാദപ്രതിവാദം നടത്തേണ്ടി വരികയാണ്. ആ വാദപ്രതിവാദത്തിലൂടെ തങ്ങളുടെ ആദർശം, തങ്ങളുടെ ആശയം മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ ആ ആദർശ വ്യക്തതയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരിക്കലും എതിരാളികൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ പിന്നെ പലവിധ ന്യായങ്ങളും അവർ അവതരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന്റെ വികാരത്തെ നിലനിർത്താൻ ശ്രമിച്ചത്, വികാരത്തെ അവർ പരിപോഷിപ്പിക്കാൻ ശ്രമിച്ചത്, ആ വികാരത്തെ അവർ എടുത്ത് ഉദ്ധരിക്കുവാൻ ശ്രമിച്ചത്. അതാണ് വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഖാല ലി അബീഹി വ ഖൗമിഹി മാ ഹാദിഹി തമാതീലുല്ലതി അന്തും ലഹാ ആകിഫൂൻ, വിഗ്രഹാരാധകരായ, വിഗ്രഹാരാധന ചെയ്തിരുന്ന തന്റെ പിതാവടക്കമുള്ള ജനതയോട്, ശിർക്ക് ചെയ്തവരോട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം എന്താണ് പറയുന്നത്? മാ ഹാദിഹി തമാതീൽ അല്ലതി അന്തും ലഹാ ആകിഫൂൻ, നിങ്ങൾ ഭജനമിരിക്കുന്ന, നിങ്ങൾ നിങ്ങളുടെ ആരാധനകൾ സമർപ്പിക്കുന്ന ഈ വിഗ്രഹങ്ങൾ എന്താണ്, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ആലോചിക്കുന്നുണ്ടോ? എന്താണിത് നിങ്ങൾക്ക് ചെയ്തു തരിക, എന്താണിത് കൊണ്ടുള്ള പ്രയോജനം എനിക്ക് നിങ്ങൾ പറഞ്ഞുതാ എന്ന് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവർക്കിടയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവർ സ്വീകരിച്ചിരിക്കുന്ന ശിർക്കിനെതിരെ സംസാരിക്കുമ്പോൾ ആ ആളുകൾ തൽക്കാലം അഭയം പ്രാപിച്ചത് ഈ വികാരത്തിലാണ്. ആളുകൾ കൊണ്ടു നടക്കുന്ന വികാരം, ആ വികാരത്തെ എടുത്തുദ്ധരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. ഖാലു, ആ ചോദ്യം ചെന്നപ്പോൾ അവർ നൽകിയ മറുപടി, വജദിന ആബാഅനാ ലഹാ ആബിദീൻ, ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങളോട് നീ ഒന്നും ചോദിക്കണ്ട, നേരെ മറിച്ച് ഞങ്ങളുടെ മുൻഗാമികളായ, ഞങ്ങളുടെ പൂർവ്വസൂരികളായ, ഞങ്ങളുടെ കാക്കുകാരണവന്മാരായ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു, അതുകൊണ്ട് ഞങ്ങൾ ആ മാർഗം സ്വീകരിക്കുകയാണ്, ആ മാർഗം ഞങ്ങൾ സ്വീകരിക്കുകയാണ്, ആ മാർഗം ഞങ്ങൾ സ്വീകരിച്ചു എന്നതല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കറിയുകയില്ല. ഇത് കേട്ടപ്പോ ഇബ്രാഹിം നബി അവരോട് പറഞ്ഞു, ഖാല ലഖദ് കുന്തും അന്തും വ ആബാഉകും ഫീ ളലാലിൽ മുബീൻ, നിങ്ങൾ ഈ ചെയ്തതുപോലെയാണ് നിങ്ങളുടെ കാക്കകാരണവന്മാർ ചെയ്തതെങ്കിൽ ഒരു സത്യം നിങ്ങൾ അറിഞ്ഞുകൊള്ളണം, നിങ്ങളും വഴികേടിലാണ്, നിങ്ങളുടെ ഉപ്പാപ്പയും വഴികേടിലാണ്, നിങ്ങളും പഴച്ചു പോയിരിക്കുന്നു, നിങ്ങളുടെ കാരണവന്മാരും വഴിപഴച്ചു പോയിരിക്കുന്നു, അതുകൊണ്ട് ഈ മാർഗത്തിൽ നിന്ന് ഒഴിവാകണം. അപ്പോൾ ഏതൊരു കാലഘട്ടത്തിലും തൗഹീദിന്റെ ആളുകൾ കടന്നു വരുമ്പോൾ സമൂഹത്തിന്റെ വികാരത്തെ പുറത്തേക്കെടുത്തിട്ടുകൊണ്ട് ആ വികാരത്തിന്റെ മുന്നിൽ നിർത്തി മുസ്ലിം സമൂഹത്തെ അല്ലെങ്കിൽ വിശ്വാസി സമൂഹത്തെ പ്രതിരോധിക്കുവാനുള്ള ശ്രമം ഏത് കാലഘട്ടത്തിലും അതേ ഇരുട്ടിന്റെ ശക്തികൾ നടത്തിയിട്ടുണ്ട് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ മാത്രമല്ല, നേരെ മറിച്ച് ഫിർഔന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്ന് തൗഹീദ് പറഞ്ഞ മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം
കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദിന്റെ ആദർശവുമായി കടന്നു വന്നിട്ട് അല്ലാഹുവിനെ പരിചയപ്പെടുത്തുമ്പോൾ അവർ ചോദിക്കുകയാണ് ഫിറഔൻ ചോദിക്കുകയാണ് ഫമൻ റബ്ബുകുമാ യാ മൂസ ഓ മൂസ നിന്റെയും നിന്റെ സഹോദരന്റെയും റബ്ബാരാണ് ഏത് റബ്ബാണ് ഏത് റബ്ബിനെ കുറിച്ചാണ് പറയുന്നത് ആ സമയത്ത് വ്യക്തമായ തൗഹീദിന്റെ പ്രഖ്യാപനം ആ തൗഹീദിന്റെ വാചകങ്ങൾ ആ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഉദ്ധരിച്ചു കൊടുക്കുന്നു റബ്ബുനല്ലദി അഅ്ത്വാ കുല്ല ശൈഇൻ ഖൽഖഹു തുമ്മ ഹദാ നമ്മുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ എന്റേതെന്നല്ല എന്റേത് എന്നതല്ല എന്റെയും എന്റെ സഹോദരന്റെതും എന്നല്ല എന്റെയും എന്റെ സഹോദരന്റെയും ഇത് കേൾക്കുന്ന നിന്റെയും റബ്ബ് റബ്ബുനല്ലദി നമ്മുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏതൊരു വസ്തുവിനും അതിന്റെ സൃഷ്ടിപ്പ് നൽകി അതിനെ വളർത്തി വലുതാക്കി അതിനാവശ്യമായത് നൽകിക്കൊണ്ടുവരുന്നവൻ അവനാണ് റബ്ബ് അവനാണ് രക്ഷിതാവ് അവൻ മാത്രമാണ് ഇലാഹ് അവൻ മാത്രമാണ് ആരാധനക്കർഹൻ അവൻ മാത്രമാണ് നേർച്ചക്കർഹൻ അവൻ മാത്രമാണ് പ്രാർത്ഥനക്കർഹൻ അവനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാവൂ എന്ന് പറയുമ്പോൾ അതേ വികാര ശബ്ദം അവിടെയും വരികയാണ് വികാരം അവിടെയും കൊണ്ടുവന്ന് നിർത്തുകയാണ് എങ്കിൽ മൂസ ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ പിന്നെ അവർക്കറിയേണ്ടത് ഉത്തരം മുട്ടുമ്പോൾ പിന്നെ അവർ ചോദിക്കുന്നത് പിന്നെ അവർക്കറിയാനുള്ളത് ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ നീ പറയുന്നതാണ് സത്യമെങ്കിൽ നീ പറയുന്നതാണ് ശരിയെങ്കിൽ ഞങ്ങളുടെ കാരണവന്മാരുടെ അവസ്ഥ എന്താണ് നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ തലമുറകളുടെ അവസ്ഥ എന്താണ് മൂസ അലൈഹിസ്സലാം അവരോട് പറഞ്ഞു ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബിൻ ലാ യളില്ലു റബ്ബി വലാ യൻസാ എന്നെ കുറിച്ചുള്ള വിവരവും നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ നമ്മുടെ മുൻഗാമികളെ കുറിച്ചുള്ള വിവരവും നമ്മുടെ പിതാക്കന്മാരെ കുറിച്ചുള്ള വിവരങ്ങളും നമ്മുടെ കാഹകാരണവന്മാരെ കുറിച്ചുള്ള വിവരങ്ങളും എല്ലാം എന്റെ റബ്ബിന്റെ പക്കലുണ്ട് വ്യക്തമായത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ലാ യളില്ലു റബ്ബി വലാ യൻസാ ഒരിക്കലും എന്റെ റബ്ബിനെ മറവി സംഭവിക്കില്ല അവനെ പിഴച്ചു പോവില്ല ഒരിക്കലും അവനെ മറവിയോ പിഴവോ സംഭവിക്കുകയില്ല ഞാൻ ചെയ്തതും രേഖപ്പെടുത്തും നമ്മുടെ പൂർവ്വസൂരികൾ ചെയ്തതും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അവരെന്ത് ചെയ്തോ അതിന് അവർക്ക് പ്രതിഫലമുണ്ട് നാം എന്ത് ചെയ്യുന്നുവോ അതിന് നമുക്കും പ്രതിഫലമുണ്ട് വളരെ വ്യക്തമായി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറഞ്ഞതായി കാണാം ഇങ്ങനെ പ്രവാചകന്മാർ ലോകത്ത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവർ ഈ സത്യസന്ദേശവുമായി കടന്നു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വരുന്നവരുമായി വാദപ്രതിവാദം നടത്തുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും അത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിനു ശേഷം സഹാബത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ നമുക്കറിയാം ഖവാരിജുകൾ രംഗപ്രവേശനം ചെയ്തപ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ സംവാദം ആ സംവാദം അക്കാലയളവിൽ നടന്നത് കാണാം അവിടെ നിങ്ങൾ കഴിഞ്ഞു വന്നാൽ മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ കാലഘട്ടത്തിൽ മാമൂന്റെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിത്തീർന്ന ഹൽക്കുൽ ഖുർആൻ വാദം ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന വാദം ആ വാദമുണ്ടായ സന്ദർഭത്തിൽ മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല മഅ്മൂനെ പോലുള്ള ആളുകളും അതുപോലെ മഅ്മൂൻ വിളിച്ചു വരുത്തിയ ആളുകളുമായി സുദീർഘമായി നടത്തിയ വാദപ്രതിവാദം ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി കാണാൻ കഴിയും അവിടുന്ന് സഹാബത്ത് മുതൽ താബിഉകൾ മുതൽ തബഉത് താബിഉകൾ മുതൽ ഇങ്ങോട്ട് ലോകത്തെ ചരിത്രത്തിൽ വാദപ്രതിവാദത്തിന്റെ ആവർത്തനം നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ ആ മാർഗം സ്വീകരിച്ചുകൊണ്ടാണ് കേരളക്കരയിൽ ഇസ്ലാഹി പ്രസ്ഥാനവും മുജാഹിദ് പ്രസ്ഥാനവും വാദപ്രതിവാദം സ്വീകരിക്കേണ്ടി വന്നത് വാദപ്രതിവാദത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയല്ല ഇത് നേരെ മറിച്ച് അല്ലാഹുവിന്റെ ഏകത്വം വഹ്ദാനിയത്ത് ഈ സമൂഹത്തോട് പറയുമ്പോൾ അത് പറയേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും അതിനെതിരെ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ ആ പ്രതികരണങ്ങൾക്ക് മറുപടി പറയുകയും അങ്ങനെ എതിർകക്ഷി തങ്ങളുടെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയും നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ വരൂ വാദപ്രതിവാദം നടത്തൂ എന്ന് നിർബന്ധിക്കുമ്പോൾ ശരി എങ്കിൽ നമുക്കതാവാമെന്ന് പറഞ്ഞുകൊണ്ട് വാദപ്രതിവാദ രംഗത്തേക്ക് കടന്നു വരികയും ചെയ്യുക എന്ന നിലപാട് ആ നിലപാടാണ് ഇന്ത്യ രാജ്യത്ത് ഇസ്ലാഹി പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇന്ത്യയുടെ സാഹചര്യം ആ സാഹചര്യത്തിൽ വളരെ പരിതാപകരമായ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട് ആ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം
മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച് ആ പരിശോധിക്കുകയാണെങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ ഇജ്ജത്തിനെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ ഉന്നതിയെ സംബന്ധിച്ച് ഒന്നും അറിയാതെ 12-13 നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ 13-ാം നൂറ്റാണ്ടിന്റെ പൂർണമായ അവസ്ഥയിലും 14-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും 12-ാം നൂറ്റാണ്ടിന്റെ ഒടുക്കത്തിലുമൊക്കെ വ്യാപകമായി നീണ്ടു നിന്ന 2 നൂറ്റാണ്ടുകാലത്തെ കുരിശ് യുദ്ധത്തിനു ശേഷം സംഭവിച്ച ക്രൈസ്